മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ഷഹീദ്, നമ്മൾ കോഴിക്കോട്ടുകാർക്ക് രാവിലെ തന്നെ ഒരു മീൻകറിയോ ഒരു ചിക്കൻ കറിയോ ഒക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അത്രയേറെ സന്തോഷം, മറ്റൊന്നും വേണ്ട. അപ്പോൾ മീൻ ട്രോളിംഗ് നിരോധനം വന്നു, അപ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടാൻ ബുദ്ധിമുട്ടും. അപ്പോൾ കൂടുതലായും ആശ്രയിക്കുന്നത് ചിക്കനെ തന്നെയാണ്. പക്ഷേ ചിക്കനും വില കൂടുന്നു, അത് വലിയ പ്രതിസന്ധി ആവും അല്ലേ? നമ്മുടെയൊക്കെ കാര്യം കഷ്ടമാണ്. ഇനി അഞ്ജിത, ഈ ചിക്കനും മീനും ഇനി കഴിക്കുന്നവർക്ക് ലേശം പ്രയാസപ്പെടേണ്ടി വരും. കീശ കാലിയാകുന്ന സാഹചര്യമുണ്ടാകും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു ചിക്കന് വില അനിയന്ത്രിതമായി ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്നു. 250 വരെ ചില സ്ഥലങ്ങളിൽ വിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കോഴിക്കോട് ഇംഗ്ലീഷ് പള്ളിക്ക് അടുത്തുള്ള ഒരു കടയിലാണ്. ഇവിടെ 230 രൂപയ്ക്കാണ് ബ്രോയിലർ ചിക്കൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ ട്രോളിംഗ് നിരോധനം, മത്സ്യത്തിന് കുറവുണ്ടാകും, സ്വാഭാവികമായിട്ടും ചിക്കൻ വില ഇനിയും വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടാകും. കുറഞ്ഞില്ല, വില കൂടാനാണ് സാധ്യത. എന്തായാലും കൂടി, ഇനിയും കൂടാനാണ് സാധ്യത. അതുകൊണ്ട് അവിടെ പ്രൊഡക്ഷൻ കുറഞ്ഞു. നിയന്ത്രിക്കാൻ ഉള്ള സംവിധാനമൊന്നുമില്ല. സർക്കാരിനോട് പറഞ്ഞിരുന്നു, ഇടപെടാൻ പറഞ്ഞു. സർക്കാർ നമ്മളെ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. 14 മുതലാണ് അടച്ചിടാൻ പോകുന്നത്. 14 മുതലോ? ഈ രീതിയിലാണ് വ്യാപാരികൾ അവരുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലും അറിയിച്ചു കഴിഞ്ഞു. 14 ഇപ്പോൾ കടകൾ അടച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം. ഇക്കാര്യത്തിൽ സർക്കാർ ഒരു വിലയ നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ഇംഗ്ലീഷ് പള്ളി, അജിത അറിയാം, അവിടെ ചിക്കൻ മാർക്കറ്റ് ഉണ്ട്, ചിക്കൻ കടകളുണ്ട്, ഒപ്പം തന്നെ മത്സ്യ കടകളും തൊട്ടടുത്ത് തന്നെയുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രോളിംഗ് നിരോധനം വന്നു കഴിഞ്ഞു. ഇനി മത്സ്യത്തിനും വില കൂടുന്ന സാഹചര്യമുണ്ടാകും. ഇപ്പോൾ തന്നെ മത്സ്യത്തിന് വില അല്പം കൂടുതലാണ്. അതിനിടയിൽ ട്രോളിംഗ് വരുന്നതോടുകൂടി അത്തരത്തിലുള്ള മത്സ്യത്തിനും വില കൂടും. ട്രോളിംഗ് വന്നു കഴിഞ്ഞു, ഇനിയും കൂടാനല്ലേ സാധ്യത? കൂടാൻ സാധ്യതയുള്ളൂ. മാത്രമേ ഇവിടെ നിന്നുള്ള മത്സ്യം ഉണ്ടാവില്ലല്ലോ, ഇനി പുറത്തുനിന്നായിരിക്കും മത്സ്യം. തോണിക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ, ബോട്ടുകാർ ഉണ്ടാവില്ല. ബോട്ടുകാരൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത സീസൺ ഉണ്ടാവും. ഈ തോണി മത്സ്യം വന്നാൽ വന്ന് ഇത് കാറ്റും മഴ കഴിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലേ പോകുള്ളൂ. ഗൗരവത്തോടു കൂടി കാണേണ്ടത്, ട്രോളിംഗ് നിരോധനം വന്നു, അപ്പോൾ മീനിന് സ്വാഭാവികമായും വില കൂടും. ഫ്രഷ് മീനിന് കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഇനി ചിക്കനിലേക്ക് തിരിയാമെന്ന് വിചാരിച്ചാൽ ചിക്കനും വില കൂടുകയാണ്. കോഴിയിറച്ചിക്കും കോഴിക്കും ഒക്കെ തന്നെ വില കൂടുന്നു. അപ്പോൾ ഒരു വില, ഒരു ഏകീകരണമൊക്കെ വേണമെന്നുള്ള ആവശ്യമാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്. ഈ മാംസാഹാരം കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികൂലമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്.